लाभम कहखल रंगम पटिकजाति विकसन वकुप मंत्री के राधाकृष्णन कूड़ल पे का मेखल कड़वेल संशय मंत्री पर नाटे वार्चति कार्षिक मेटम वाले प्रधानपेटा मंत्री के राधाकृष्णन व्यक्त संस्थान सरकारी राम वार्षिकोबंधि कृषि वकुपि आभिमुख्य संघिक प्रदर्शन विपणन मे करपुम का चेरत सेंट माइकल्स कॉलेज उद्घाटन संसा मंत्री राधाकृष्णन लोकम अड़काल वलिए सापति प्रसंधि ने सदर्भ लोक सपन्न राज्य वाली तकर्चे अमेरिका उल्पे वाली सापति शेष राज्य वाली कुे पक्ष अलपमें कुछ कई നമ്മുടേതുപോലെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ സമൂഹത്തിന് പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മുടെ ആ സാമ്പത്തിക വ്യവസ്ഥയിൽ തോന്നുന്നതിനെ ബാധിക്കുന്ന കാഴ്ച കണ്ടില്ല നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമ്പദ്വ്യവസ്ഥ കാർഷിക അധിഷ്ഠിതമാണ് 2008 ലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ വമ്പൻ രാജ്യങ്ങളെല്ലാം തകർന്നപ്പോൾ പിടിച്ചു നിൽക്കാനായത് കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ രാജ്യങ്ങൾക്കാണെന്ന് മന്ത്രി വ്യക്തമാക്കി കാർഷിക സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് കാർഷിക രംഗത്തെ കർഷകനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക കർഷകൻ ഉൽപാദിപ്പിക്കുന്ന വിളകൾക്ക് ന്യായമായ വില നൽകാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കർഷകർ കൃഷിയിൽ പിടിച്ചു നിൽക്കാൻ താൽപര്യം കാണിക്കുക എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വന്യമൃഗ ശല്യത്തിൽ നിന്ന് കൃഷിക്കാരെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പൊതുസ്ഥിതി നോക്കുമ്പോൾ ദാരിദ്ര്യം വർദ്ധിക്കുകയാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും 52% വരെ അതിദരിദ്രർ ഉണ്ടെന്നിരിക്കെ കേരളത്തിൽ അത് 0.7% മാത്രമാണെന്നും മന്ത്രി വ്യക്തമാക്കി ദേശീയ തലത്തിൽ കാർഷിക വളർച്ച കുറയുകയാണെങ്കിലും കേരളത്തിൽ അത് ഉയരുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു കാർഷിക മേഖലയിൽ ഒരു പുതിയ ചുവടുവയ്പാണ് കൃഷിക്കൂട്ടങ്ങൾ എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഒരു ഗ്രാമസഭ കൃഷിയുമായി ബന്ധപ്പെട്ട കർഷക സഭയാക്കണം എന്നാണ് ആലോചിച്ചിരിക്കുന്നത് കേരളത്തിന്റെ കാർഷിക മേഖലയെ എല്ലാ അർത്ഥത്തിലും ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ സമഗ്രമായ ഒരു ഉത്തരവാദിത്തമാണ് ഇതിന്റെ ഭാഗമായി ഉള്ളത് യോഗത്തിൽ എഎംആർഎഫ് എംബി ഫെർട്ടിലിറ്റി മാപ്പിന്റെ പ്രകാശനം നിർവഹിച്ചു പി പി ചിത്രഞ്ജൻ എംഎൽഎ മുഖ്യ അതിഥിയായി പങ്കെടുത്തു മുതിർന്ന കർഷകൻ ശേഖരൻ മറ്റപ്പറമ്പിലിനെ മന്ത്രി കെ രാധാകൃഷ്ണൻ ആദരിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തെ മുൻപായി നടത്തിയ വിളംബര ഘോഷയാത്ര ഏറെ ആകർഷകമായി സംസ്ഥാന ഭരണം ജംഗിൾ രാജായി മാറിയിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ ആർക്കും എന്തഴിമതിയും നടത്താവുന്ന സ്ഥിതിയാണ് കേരളത്തിൽ സംജാതമായിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭരണം ഞങ്ങൾക്ക് മതിയായി കേരളത്തിൽ ജീവിക്കുവാൻ ഒരു വനിതയ്ക്ക് പോലും ഇപ്പോൾ ഒരു സുരക്ഷിതത്വമില്ല എന്ന് നിങ്ങളോട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുകയാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതായിരിക്കുകയാണെന്നും ജോർജ് കുര്യൻ കുറ്റപ്പെടുത്തി രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം വാർഷിക ദിനം കരിദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ബി ജെ പി ആലപ്പുഴയിൽ നടത്തിയ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോർജ് കുര്യൻ പോലീസിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഇടപെടും നേതാക്കന്മാരിടപെടും ഗോവിന്ദൻ മാഷ് ഇടപെടും അപ്പോൾ തീരുമാനം പിൻവലിക്കേണ്ടി വരും അതുകൊണ്ട് കേരളം ഒരു ജംഗിൾ രാജായി മാറിയിരിക്കുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ലാലുജി യാദവ് അദ്ദേഹത്തിന്റെ ബീഹാർ അത് ജംഗിൾ രാജായിരുന്നു എന്താ പറയാൻ കാരണം ആർക്കും മയക്കുമരുന്ന് വിൽക്കാം ആർക്കും അഴിമതി നടത്താം ആർക്കും പോലീസിനെ ആക്രമിക്കാം ആർക്കും സ്ത്രീകളെ ആക്രമിക്കാം ആർക്കും കുട്ടികളെ ആക്രമിക്കാം ആർക്കും വയോധികരെ ആക്രമിക്കാം അതിനാണ് ജംഗിൾ രാജ് എന്ന് പറയുന്നത് അത് കാട്ടിലെ ഭരണമാണ് ലാലുജി എന്ന് പറഞ്ഞത് മൃഗങ്ങൾക്ക് എന്താ കുഴപ്പം അതുകൊണ്ട് ജംഗിൾ രാജ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ആ രീതിയിൽ അതപ്പതിച്ചിരിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട ജനങ്ങൾ ഇത് വീക്ഷിക്കുന്നുണ്ട്
ടൗൺ ഹാളിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ എത്തുന്നതിന് മുൻപായി പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ കെ സോമൻ, വെള്ളിയാംകുളം പരമേശ്വരൻ, സന്ദീപ് വചസ്പതി, വിമൽ രവീന്ദ്രൻ, അരുൺ അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സമരത്തിന് എല്ലാ പിന്തുണയും അറിയിക്കുന്നതായി ധർണ ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ എം എൽ എ. ആ അവകാശം ഇവർക്ക് അർഹതപ്പെട്ട അവകാശം കൊടുക്കുവാൻ കാലാകാലങ്ങൾ ഭരിക്കുന്ന സർക്കാരുകൾ തയ്യാറാകണം. കുടിശ്ശിക വരുത്താൻ പാടുള്ളതല്ല. ഇത് ബാങ്കിലുള്ളവകാശമല്ല. ഓരോ മാസം കിട്ടിയാലും മരുന്ന് മേടിക്കാനും നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസയാണ്. അപ്പോൾ ഇത് അടിയന്തരമായി സർക്കാർ ഇടപെട്ട് കെ എസ് ആർ ടി സി പെൻഷൻ കുടിശ്ശികയും അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കാൻ ശാമ്പത്തിക കുടിശ്ശിക കൊടുക്കുവാൻ തയ്യാറാകണമെന്നാണ് പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ഡി എ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം. ഉദ്ഘാടന യോഗത്തിൽ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ടി പി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ ജോൺ, സെക്രട്ടറി കെ ടി പൊന്നപ്പൻ, ജില്ലാ സെക്രട്ടറി എം വി ഓമനക്കുട്ടൻ, ചാക്കോ ആന്റണി, എ പി ശാസ്താകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. റബ്ബർ മേഖലയോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ത്രിദിന റബ്ബർ കർഷക ലോങ് മാർച്ച് സമാപിച്ചു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ വൻ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുമെന്ന മുന്നറിയിപ്പുമായി നേതാക്കൾ. കർഷക സംഘം ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി, വാഴൂർ, പാല ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ലോങ് മാർച്ച് സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ റബ്ബറിന് 300 രൂപ താങ്ങുവില നൽകണമെന്നതടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 25-26 തീയതികളിൽ രാജ്ഭവന് മുന്നിൽ നടത്തുന്ന മാർച്ചിനും രാപ്പകൽ സമരത്തിനും മുന്നോടിയായാണ് മലയോര ജില്ലയിൽ ലോങ് മാർച്ച് നടത്തിയത്. സമാപന ദിവസമായ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 വിവിധ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മണർകാട് നിന്ന് ആരംഭിച്ച ലോങ് മാർച്ച് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമി കൃഷിക്കാരന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ എങ്കിൽ പോലും മുതലാളി വർഗത്തോട് നേരിട്ട് ഏറ്റുമുട്ടി പോരടിച്ചവരെ വീഴ്ത്താനുള്ള കരുത്ത് മുതലാളി വർഗത്തിലാണ് എന്നുള്ളതിലാണ് റഷ്യൻ വിപ്ലവം മുന്നിൽ നിന്നത്. 1918 ജർമ്മനി വിപ്ലവം നടക്കുന്ന കാലത്താണ് മുതലാളി വർഗം മാത്രമല്ല കർഷക വർഗം കൂടി ആ പോരാട്ടത്തിന് മുന്നിൽ ഉണ്ടാകണം എന്നെ സംബന്ധിച്ചുള്ള വാദങ്ങളും വിവാദങ്ങളും ലോകരാഷ്ട്രീയത്തിൽ ഇടം പിടിച്ചത്. 1918 ജർമ്മൻ വിപ്ലവത്തിന് ശേഷം ലോക ചരിത്രം നോക്കിയാൽ സമുജ്ജനമായ ഒരു കർഷക വർഗ പോരാട്ടത്തിന്റെ ഇടപെടൽ നടത്തിയത് ഇന്ത്യ രാജ്യത്തെ അഖിലേന്ത്യാ കിസാൻ സഭയാണ്. സ്വാഗത സംഘം ചെയർമാൻ ബി ശശികുമാർ അധ്യക്ഷനായിരുന്നു. സിപിഐഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ, കേരള കർഷക സംഘം ജില്ലാ സെക്രട്ടറി കെ എം രാധാകൃഷ്ണൻ, കർഷക സംഘത്തിന്റെയും സി ഐ ടിയുവിന്റെയും ഭാരവാഹികളായ ആർ നരേന്ദ്രനാഥ്, ജോസഫ് ഫിലിം, അഡ്വക്കേറ്റ് റിജി സക്കറിയ, ഗീതാ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാട് താലൂക്ക്തല കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാവിരുന്ന് ഒരുമയുടെ പലമ അരങ്ങേറി. അരങ്ങ് 2K23 എന്ന പേരിലായിരുന്നു കലാമത്സരങ്ങൾ. പ്രവർത്തകരുടെ മാനസിക ആരോഗ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ അവരുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായാണ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങ് 2023 എന്ന പേരിൽ വിപുലമായ കലാമത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. കിടങ്ങറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച രാവിലെ 10 തോമസ് കെ തോമസ് എം എൽ എ കുട്ടനാട് താലൂക്ക് തല മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തുമാണ് അതിനെല്ലാം സഹായിക്കുന്നത്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തുമാണ് അവരുടെ കൈത്താങ്കലായിട്ട് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാൻ, അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ, അതിന് പ്രതിഫലനം ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന പറയുന്നതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് കുടുംബശ്രീ എയർപോർട്ട് എന്ന് പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും അതിലൊരു ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ അതിനെ
ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അത് ഇനിയും വർദ്ധിപ്പിക്കണം. അതാണ് നിങ്ങളുടെ ആവശ്യം. എന്റെ ആവശ്യമാണ് ഇല്ലെങ്കിൽ എം എൽ എ കൊണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക. അത് വലിയ പ്രശ്നമാണ്. ഉദ്ഘാടന യോഗത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി അധ്യക്ഷയായിരുന്നു. കുടുംബശ്രീ മിഷൻ ഡി എം സി ജെ പ്രശാന്ത് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിശ്വംഭരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ശ്രീകുമാർ, ലിനി ജോളി, ടി ജി ജലജകുമാരി, എം സി പ്രസാദ്, ഗായത്രി ബി നായർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ എസ് വിനീഷ്, ആശ മനോജ്, സഞ്ജു ബിനോജ്, വെളിയനാട് സി ഡി എസ് ചെയർപേഴ്സൺ രമ്യ സന്തോഷ് എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം ചേർന്ന സമാപന സമ്മേളനത്തിൽ മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചമ്പക്കുളം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ എ സി റോഡ് മുതൽ വടക്കോട്ട് തുറമുഖം പാലം വരെയുള്ള റോഡിൻ്റെ ടാറിംഗ് ജോലികൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തം. തുറമുഖം പാലം മുതൽ എസ് എൻ ഡി പി ശാഖ വരെയുള്ള റോഡിൽ നിരത്തിയിട്ടിരിക്കുന്ന ക്വാറി വേസ്റ്റുകൾ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നതായും പരാതി. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ മങ്കൊമ്പ് തെക്കേക്കര 503 നമ്പർ സഹകരണ സംഘത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പറയാൻ പരാതികളേറെയുണ്ട്. പാതിയിൽ നിർമ്മാണം നിലച്ച റോഡുകളും വഴിവിളക്കുകളുടെ അഭാവവും ശുദ്ധജലക്ഷാമവുമൊക്കെയാണ് ഇവരുടെയും പ്രശ്നങ്ങൾ. 2020-21 സാമ്പത്തിക വർഷത്തിൽ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് 500,000 രൂപ ചെലവഴിച്ച് നിർമ്മാണം ആരംഭിച്ച വഴിയാണിത്. എ സി റോഡ് മുതൽ ആറ്റുതീരത്തെ തുറമുഖം പാലം വരെയുള്ള റോഡ് ടാറിംഗ് എന്ന ബോർഡിലുണ്ടെങ്കിലും പാതി വഴിയിൽ അത് നിലച്ചു. ഈ ഭരണസമിതിക്ക് മുമ്പുണ്ടായിരുന്ന ഭരണസമിതിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ കീഴിലുള്ള ഒരു വർക്കായിരുന്നു. മങ്കൊമ്പ് പാലം മുതൽ തുറമുഖം പാലം വരെയുള്ള ഒരു വർക്ക്. പക്ഷേ ആ വർക്ക് അവിടുന്ന് ആരംഭിച്ചിട്ട് പകുതിക്ക് വെച്ച് ഏകദേശം കൊറ്റേഴത്തിൻ്റെ ഇപ്പുറം വെച്ചിട്ടത് നിർത്തി പല പ്രാവശ്യം നമ്മൾ അത് ചോദിച്ചിട്ടും അടുത്ത പ്രോജക്റ്റിലേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു ബോർഡ് കണ്ടു. ആ വർക്ക് അനുവദിച്ചിരിക്കുന്ന തുകയും ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ആ വർക്ക് പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ്. പിന്നീട് യാതൊരുവിധ പ്രോജക്റ്റും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അവിടം വരെ ടാറ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കൊറ്റേഴം മുതൽ തുറമുഖം പാലം വരെയും അവിടെ നിന്ന് എസ് എൻ ഡി പി ബിൽഡിങ്ങിന് മുമ്പായി വടക്കേടം വരെയുമുള്ള ആറ്റുതീര വഴിയിലൂടെ കാൽനട യാത്ര പോലും ദുഷ്കരമെന്നാണ് പരാതി. പാടശേഖര സംരക്ഷണത്തിൻ്റെ ഭാഗമായി കല്ലുകെട്ട് നിർമ്മിച്ചതിനു ശേഷം വഴി ഉയർത്താൻ ക്വാറി വേസ്റ്റുകൾ ഇറക്കിയതാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നത്. വലിയ കല്ല് കൊണ്ടിറക്കി വെച്ച് നടക്കാനും വയ്യ, വണ്ടിയെ പോകാനും വയ്യ. ഇപ്പോൾ ഒരു ഓട്ടോ പോലും വിളിച്ചാൽ ഇങ്ങോട്ട് വരത്തില്ല. ഇവിടെ 3-4 കൂട്ടർ സ്ട്രോക്ക് വന്നവരുണ്ട്. ഞാൻ ഇവിടെ കാലിന് വയ്യാത്തവരുണ്ട്, നടക്കാൻ മേല. അപ്പോൾ അത് കാരണം ഞങ്ങൾക്കൊരു വണ്ടി വിളിച്ചാൽ ആരും ഇങ്ങോട്ട് വണ്ടി ഓട്ടോക്കാരും ഇങ്ങോട്ട് വരത്തില്ല. വണ്ടി 2-വീലർ പോലും ഓടിപ്പോകത്തില്ല. വഴിവിളക്കും ഇല്ല. മറിഞ്ഞ് വീഴുക അവർ ഇതിലെ കൂടെ യാത്ര ചെയ്യുന്നവർ. കാല് കല്ലേ തട്ടി വീഴുക. പാടശേഖരമായിട്ട് ബന്ധപ്പെട്ട് കൽക്കെട്ട് വരികയും അതിനോടനുബന്ധിച്ച് വെള്ളം 2 പ്രാവശ്യം വെള്ളം വരികയും ഈ കല്ല് വഴി കിടന്ന് നടന്നു പോകാൻ സഞ്ചാരയോഗ്യമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് അവർ പണികൾ തീർക്കുകയും അതിനോടനുബന്ധിച്ച് ഇതുവരെ പണി തീരാതിരിക്കുകയും ചെയ്യുകയാണ്. മക്ക് ഇറക്കി പൊക്കാനായിട്ട് തീരുമാനിക്കുകയും ഒരു രീതിയിലും വിടവായിട്ട് പൊരുത്തപ്പെടാത്ത കുറേ ഉണ്ട കല്ലുകൾ കൊണ്ടിറക്കി ജനങ്ങളെ ദ്രോഹിക്കുകയോ ചെയ്തത്. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി പല പ്രാവശ്യവും പഞ്ചായത്തിൽ പ്രസിഡൻറ്റിനെ കണ്ട് സമീപിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികളെ കണ്ട് സമീപിച്ച് പറയുകയും ചെയ്തു. ആ സമയത്തൊന്നും യാതൊരുവിധ സമീപനങ്ങളും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. തുറമുഖം മുതൽ എസ് എൻ ഡി പി ബിൽഡിംഗ് വരെയുള്ള ഭാഗത്തെ താമസക്കാരിൽ വൃദ്ധരും രോഗികളുമുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഇവിടേക്ക് എത്തില്ലെന്നും കരിങ്കൽ ചീടുകളെ ഭയന്നാണ് ഡ്രൈവർമാർ മടിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. രണ്ടാം വാർഡിൽ നമ്മുടെ ഈ ആട്ടറം ബോർഡുകൾ വഴി കുറേ നാളായി ഈ കല്ലും മണ്ണും നിറഞ്ഞു കിടക്കുകയാണ്. നമുക്ക് നടന്നു പോകുമല്ലോ. ആൾക്ക് ഒത്തിരി പ്രായമായ ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളതാണ്. നടന്നു പോകാൻ ഒരു 10-12 വീട്ടുകാരുണ്ട് ഇവിടെ. ഇവിടുന്ന് എസ് എൻ ഡി പി യൂണിയൻ കെ എസ് ഐ ബിയുടെ ഓഫീസ് വരെ അവിടെ 2-3 പേര് മേലെ തീരെ മേലെ കിടക്കുക. അവരെ കൊണ്ടുപോകണമെങ്കിൽ ഓട്ടോ ഒന്നുകിൽ ഓട്ടോ വിളിക്കണമെങ്കിൽ വണ്ടി പോകണം. പക്ഷേ ഈ വണ്ടി നടന്ന് പോകാൻ പറ്റുന്ന ഈ അവസ്ഥയിൽ റോഡിൽ എങ്ങനെ പോകാനാണ് ഇവിടെ? ഒത്തിരി ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പുറമ്പണ്ടിൻ്റെ ഇതുമാർ ഉണ്ടാക്കി കൽക്കെട്ട് പോലും ഇടിഞ്ഞിടിഞ്ഞ് പോവാണ്. നമ്മുടെ ഒരു പാലമുണ്ട്, ആ പാലത്തിൻ്റെ ഒരു ഭാഗം അടന്നു പോയിരിക്കുകയാണ്. അതിൽ കൂടെ വണ്ടി പേടിച്ച് പിടിച്ച് ആൾക്കാർ പോകാൻ യാത്ര ചെയ്യുന്ന പോലും കുറേ നാളായിട്ട് നമ്മൾ അനുഭവിക്കും. പിന്നെ വഴിവിളക്ക്,
ഇവിടെ ഈ പ്രദേശം ഒരു 7 മണി 8 മണി കഴിയുമ്പം വെട്ടവേ ഇല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് ഒരു പറയാനുള്ളത്, ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഒന്ന് മാറ്റി എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒന്ന് റെഡിയാക്കി തരണം എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. പാടശേഖര സംരക്ഷണത്തിൻ്റെ ഭാഗമായുള്ള പുതിയ കല്ലുകെട്ടിൻ്റെ അശാസ്ത്രീയതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പഴയ കല്ലുകെട്ടിന് മുകളിലാണ് പുതിയ നിർമ്മാണം. പഴയ ഭാഗത്തെ വിടവുകൾ അടയ്ക്കാത്തതുമൂലം പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ കല്ലുകൾ അടർന്നു വീണു തുടങ്ങി. സൊസൈറ്റിക്ക് സമീപത്തെ ഈ പാലം തന്നെ ഉദാഹരണം. അപ്രോച്ച് റോഡ് ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലായിട്ടുണ്ട്. പ്രദേശത്ത് കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. വഴിവിളക്കുകളില്ലാത്തതിനാൽ തുറമുഖം, സൊസൈറ്റി ഭാഗങ്ങൾ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ഇത്തരം വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് പരാതി. തുറമുഖം മുതൽ വടക്കേടം വരെയുള്ള ഭാഗം അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കുക, വഴിവിളക്കുകൾ ഒരുക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. കെ സ്റ്റോറിൻ്റെ ചെങ്ങന്നൂർ താലൂക്ക് തല ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു. കുരുട്ടിക്കാട് പൈനുമൂട് ജംഗ്ഷന് സമീപമുള്ള 58 നമ്പർ റേഷൻ കടയാണ് കെ സ്റ്റോറായി പ്രവർത്തിക്കുന്നത്. കെ സ്റ്റോറിൻ്റെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു. ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലാകെയുള്ള ഒരു കെ സ്റ്റോർ, അത് മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ വന്നത് മാന്നാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ സന്തോഷം ഈ അവസരത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള മുഴുവൻ പേരുടെയും സന്തോഷം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കെ സ്റ്റോറിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ സ്വാഗത പ്രസംഗം വിശദീകരിച്ചു. ഏറ്റവും അനുയോജ്യമായ തരത്തിൽ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനം പൊതുവിതരണ കേന്ദ്രത്തിലൂടെ നൽകുന്ന അതിൻ്റെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിത്യോപയോഗ സാധനങ്ങൾ ഏറ്റവും അടുത്ത് തന്നെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഏറ്റവും അടുത്ത സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഉദ്ഘാടന യോഗത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീം പടിപ്പുരിക്കൽ, പഞ്ചായത്ത് അംഗം വി ആർ ശിവപ്രസാദ്, CPIM മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ, RA ഗിരീഷ്, താലൂക്ക് സപ്ലൈ ഓഫീസർ സൂസൻ ചാക്കോ എന്നിവർ സംസാരിച്ചു. വർക്ക്ഷോപ്പുകളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ചിരുന്ന 3 സംഘം പുളിക്കീഴ് പോലീസിൻ്റെ പിടിയിലായി. നിരണം സ്വദേശികളായ സൂരജ്, ഷാജൻ, വിനീത് തങ്കച്ചൻ എന്നിവരാണ് അറസ്റ്റിലായത്. പരുമല തിക്കപ്പുഴയിലെ വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി എത്തിച്ച മിനി ലോറിയിൽ നിന്നും ബാറ്ററി മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. ഇക്കഴിഞ്ഞ 12 അർദ്ധരാത്രിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. മോഷണ സംഘത്തിലെ സുരാജ് പരുമലയിലെ ബാറ്ററി കടയിൽ ഫോണിൽ വിളിച്ച് പഴയ ബാറ്ററി വിലയ്ക്കെടുക്കുമോയെന്ന് അന്വേഷിച്ചിരുന്നു. തുടർന്ന് സംഘം ബാറ്ററി കടയിലെത്തുകയും ചെയ്തു. ഇവിടെ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് പ്രതികളെ കുടുക്കിയത്. മോഷ്ടിച്ച ബാറ്ററി ബുധനൂരിലെ ആക്രിക്കടയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. പിടിയിലായ പ്രതികൾക്കെതിരെ പുളിക്കീഴ്, മാന്നാർ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണമടക്കമുള്ള നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. നമുക്ക് 13/5/2023 വൈകി 6 നമുക്കിവിടെ കേസ് റിപ്പോർട്ടാവുകയും നമ്മൾ FIR രജിസ്റ്റർ ചെയ്ത് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട തിരുവല്ല DYSP അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പ്രതികളെ അറസ്റ്റ് ചെയ്തു. സൂരജ്, വിനീത്, ഷാജൻ എന്നിവരെ നിരണം കിഴക്കംഭാഗം പ്രദേശങ്ങളിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ ഈ കേസ് വ്യക്തമായ തെളിവുകൾ ലഭിക്കുകയും ഞങ്ങൾ അതനുസരിച്ച് ബുധനൂർ പോയി വർക്ക്ഷോപ്പിൽ നിന്ന് ആക്രിക്കടയിൽ നിന്നും ബാറ്ററി റിക്കവറി നടത്തിയിട്ടുള്ളതാണ്. സമാനമായ വേറെ കേസുകൾക്ക് വേണ്ടി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതായിരിക്കും. ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുന്നതായിരിക്കും. SIമാരായ ജെ ഷെജീം, ഷിജു പി സാം, ASIമാരായ SS അനിൽ, സദാശിവൻ, CPOമാരായ രാജേഷ്, നവീൻ, അനൂപ്, സുദീപ്, ദീപക് എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 7th വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നു. May 20-21 തീയതികളിലായി ആനന്ദാശ്രമം ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ശനിയാഴ്ച രാവിലെ 10 മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPS വിജ്ഞാനോത്സവം ഉദ്ഘാടനം ചെയ്തു. കമ്പ്യൂട്ടറിന്റെ
പത്ത് സെക്കൻഡ് ചിന്തിക്കാൻ നിൽക്കുന്നത് 15 മുതൽ 20 സെക്കൻഡാണ്. 20 സെക്കൻഡ് അടക്കം കറക്റ്റ് വോട്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമി ഉപയോഗിക്കുന്ന ഡോക്ടറാണ്. ഉദ്ഘാടന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് അധ്യക്ഷനായിരുന്നു. യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ട് ദിവസങ്ങളിലായി വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളാണ് വിദഗ്ധർ നയിക്കുന്നത്. 13 മുതൽ 21 വയസ്സുവരെയുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായാണ് അവധിക്കാല വിനോദ വിജ്ഞാന വ്യക്തിത്വ വികസന ക്യാമ്പ് വിജ്ഞാനോത്സവം എന്ന പേരിൽ നടത്തുന്നത്. കൈനഗരി കുട്ടമംഗലം ചക്കങ്കരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ ഭാഗമായി ആചരിച്ച കുചേല സദ്ഗതി ഭക്തിസാന്ദ്രമായി. ദർശന പ്രാധാന്യത്തോടെയായിരുന്നു അവതരണം. ശനിയാഴ്ച രാവിലെ 5:30 നിർമാല്യ ദർശനത്തോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് അഭിഷേകം, ഗണപതി ഹോമം, സൂക്ത ജപങ്ങൾ എന്നിവയ്ക്ക് ശേഷം ശ്രീമദ് ഭാഗവത പാരായണം ആരംഭിച്ചു. പ്രധാന പാരായണത്തിന് ശേഷം കുചേല സദ്ഗതിയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഉച്ചയ്ക്ക് പ്രസാദമൂട്ടിന് ശേഷം ഭാഗവത പാരായണം തുടർന്നു. വൈകുന്നേരം 6:45 ദീപാരാധന, 7:30 ആചാര്യ പ്രഭാഷണം, 8 അത്താഴപൂജ എന്നിവ നടത്തി. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 5,630 രൂപ, പവന് 45,040 രൂപ. പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി. നല്ല ലാഭമുണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ് കാർഷിക രംഗമെന്ന് പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി KRാധാകൃഷ്ണൻ. കൂടുതൽ പേർ കാർഷിക മേഖലയിലേക്ക് കടന്നുവരും എന്നുള്ളതിൽ സംശയമില്ലെന്നും മന്ത്രി. സംസ്ഥാന ഭരണം ജംഗിൾ രാജായി മാറിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യൻ. കേരളത്തിൽ ആർക്കും എന്തഴിമതിയും നടത്താവുന്ന സ്ഥിതിയാണെന്നും ആരോപണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ചങ്ങനാശ്ശേരിയിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. സമരത്തിന് പൂർണ്ണ പിന്തുണയെന്ന് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.